കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 May 7 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കലാസ്വാദകരുടെ മനസ്സ് കവർന്ന ഇൻഡോ ബഹ്റൈൻ നൃത്ത സംഗീതോത്സവം. ഇന്ത്യൻ എംബസിയുടെ രക്ഷാകർത്തത്തിൽ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന 8 ദിവസത്തെ നൃത്ത സംഗീതോത്സവമാണ്. മനാമയിലെ കേരളീയ സമാജം ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ, ഇന്ത്യൻ അംബാസിഡർ പിയു ശ്രീവാസ്തവ, മുനു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവർ അതിഥികളായിരുന്നു. നടി ശോഭനയുടെ ഭരതനാട്യവും സുധാ രഘുനാഥൻ അവതരിപ്പിച്ച കർണാടക സംഗീതവും ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ടൂറിസം മേഖലയിലെ വിപുലമായ സാധ്യതകൾ കണക്കിലെടുത്ത് ഇന്ത്യയും ബഹ്റൈനും പരസ്പരം സഹകരിക്കുന്നു. സംയുക്ത ടൂറിസം പ്രമോഷനുകൾ വിനോദസഞ്ചാരികൾക്ക് അതുല്യമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന സംയുക്ത പാക്കേജുകൾ തുടങ്ങിയവ ആരംഭിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങളും പച്ചക്കൊടി കാട്ടിയതോടെയാണിത്. കഴിഞ്ഞ ദിവസം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കവെ ബഹ്റൈൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ ടൂറിസം മന്ത്രി രോഹൻ ഗൌണ്ടയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തെന്നും പരസ്പര സഹകരണത്തിനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവാഹ പാർട്ടികളെ ആകർഷിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയും അറിയിച്ചിരുന്നു. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സൽമാനിയ കാനു ഗാർഡൻ കുമാരനാശൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാള മിഷൻ ബഹ്റൈൻ ചാപ്റ്ററിന്റെ കീഴിലുള്ള മലയാളം പാഠശാലയുടെ പ്രവർത്തന ഉദ്ഘാടനം മലയാള മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ സെക്രട്ടറി ബിജു എം സതീഷ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റിയുടെ ആക്ടിംഗ് ചെയർമാൻ സതീഷ് കുമാർ അധ്യക്ഷ പ്രസംഗവും സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ബിനുരാജ് സ്വാഗതവും പറഞ്ഞു. പാഠശാലയുടെ അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും അസിസ്റ്റന്റ് സെക്രട്ടറി ദേവദത്തനെ 3605-0062 എന്ന നമ്പറിലോ കൺവീനർ അജിത് പ്രസാദിനെ 3961-3858 എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അലൈഡ് മിഡിൽ ഈസ്റ്റ് കമ്പനിയിൽ വെച്ച് അൽഹിലാൽ ഹോസ്പിറ്റലിന്റെയും ഡോക്ടർ സജി എബ്രഹാം ദന്തൽ ക്ലിനിക്കിന്റെയും മാസ്കത്തി ഫാർമസിയുടെയും സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ൽ പരം തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പിന് ശേഷം നടന്ന മെയ്ദിന സമ്മേളനത്തിൽ ഇടവക വികാരി റവറൻ ഫാദർ ജോൺസ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സെന്റ് പീറ്റേഴ്സ് യൂത്ത് അസോസിയേഷന്റെയും സോഷ്യൽ സർവീസ് ലീഗിന്റെയും മെഡിക്കൽ വിങ്ങിന്റെയും പ്രവർത്തകർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 3765 തരം മരുന്നുകളാണെന്ന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി സിഇഒ ഡോക്ടർ മറിയം അദ്ബി അൽ ജലാഹിമ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്ന പ്രഥമ അറബ് ഔഷധ നിരീക്ഷണ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഔഷധങ്ങളുടെ മേൽനോട്ടത്തിനും നിരീക്ഷണത്തിനും ഏകീകൃത സംവിധാനം ഉണ്ടാവുകയും മുഴുവൻ മരുന്നുകളുടെയും സുരക്ഷ ഉറപ്പാക്കുകയുമാണ് സമിതിയുടെ ഉദ്ദേശ്യം.
സൗദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റിപ്പോർട്ട് ക്രോഡീകരണത്തിന് ബഹ്റിനെ യോഗം ചുമതലപ്പെടുത്തി. മരുന്നുകളുടെ ഗുണനിലവാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഏകീകൃത രീതി ആവിഷ്കരിക്കുന്നതിൽ കൃത്യതയുണ്ടാക്കുന്നതിന് യോഗം അംഗീകാരം നൽകി. സനാബേസിലെ ദാനാമാളിൽ എപ്പിക് സിനിമാസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ, ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി, ദാദാബായി ഹോൾഡിംഗ് ചെയർമാൻ അബ്ബാസ് ദാദാബായി, മാനേജിംഗ് ഡയറക്ടർമാരായ കുതുബ് ദാദാബായി, ഹാത്തിം ദാദാബായി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. $10 million മുതൽ മുടക്കിൽ നിർമ്മിച്ചിരിക്കുന്ന എപ്പിക് സിനിമാസിൽ 10 സ്ക്രീനുകളും 1125 സീറ്റുകളും ഉണ്ട്. ലേസർ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ്, 3D സറൗണ്ട് സൗണ്ട് തുടങ്ങിയ പ്രത്യേകതകളും മികവുറ്റ സീറ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ TIW ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ ബിസിനസ് ബോധവൽക്കരണ ക്യാമ്പ് എസ് ഹോട്ടലിൽ നടന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹിത് രഹ്ലാൻ ബിസിനസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ബഹ്റിൻ OACC അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും. അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ബഹ്റിനിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കുന്നതിനു വേണ്ടി കോൺവെക്സ് മീഡിയയുടെ സഹകരണത്തോടെ നടത്തുന്ന അടൂരിന്റെ സ്നേഹാദരവ് പ്രോഗ്രാം സൽമാനിയ KCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങ് രാഹുൽ മാങ്കൂട്ടം ഉദ്ഘാടനം ചെയ്യും. ബഹ്റിൻ പാർലമെന്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൾ വാഹിദ് കലാത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എം ജി കണ്ണൻ, OACC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം, ദേശീയ പ്രസിഡന്റ് ബിനു പുന്നന്താനം തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും.